ഈ ഫേക്ക് ഇമോഷൻസ് ഇട്ടിട്ടിട്ട് യു ഫീൽ ട്രബിൾഡ് സംടൈംസ്. ഇപ്പോൾ അടുത്ത വർഷം ഞാൻ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഞാൻ സിനിമ വിട്ടോളൂ. ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് ഓബ്വിയസ്. ആൻഡ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഐ എം മോർ എന്താ ബ്ലെസ്ഡ്. ചിലോ നമ്മുടെ സ്വപ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും ഓരോ ആസ്റ്റർമാട്ടിൽ മേടിക്കാൻ പറ്റണം. ഓബ്വിയസ്ലി എന്നെ അവിടെ ആരും അങ്ങനെ ഒരു സൂപ്പർ സിനിമ നടൻ താരം ആ രീതിയിലല്ല എന്നോടുള്ള സമീപനം. സൂപ്പർമാൻ്റെ ഒരു ഹ്യൂജ് ഫാനാന്ന് കേട്ടിട്ടുണ്ട്. അപ്പം സൂപ്പർമാനോട് ഇത്രയും ഇഷ്ടം തോന്നാൻ എന്താണ് റീസൺ? അല്ല, ഇങ്ങനെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ നമുക്ക് ഈ കാർട്ടൂൺ അനിമേഷൻസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇഷ്ടം മനസ്സിൽ വെച്ച് വെച്ച് പിന്നെ ഐ ലൈക്ക് ടു കളക്ട് ദീസ് എന്താ പറയുക ആക്ഷൻ ഫിഗേഴ്സ് ഉണ്ടാവില്ലേ, ഡി സി, മാർവൽ, ഡിസ്നി, ഇതെല്ലാം കയ്യിലുണ്ട്. ഐ തിങ്ക് ഇത് ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇതിനോട് ഒരു താല്പര്യം തോന്നുമല്ലോ. അങ്ങനെ പിന്നെ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഈ ദി ഹോൾ ഐഡിയ ഓഫ് എസ് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എല്ലാം നല്ലത് വരുന്നു. സോ അങ്ങനെ എല്ലാം കൂടി ചേർന്നപ്പോൾ ഐ ലൈക്ക്. പിന്നെ എനിക്ക് ബേസിക്കലി ഇങ്ങനെ പറക്കുന്നത് എന്തിനോടും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് സൂപ്പർമാൻ, ഹനുമാൻ എന്നൊക്കെ. അങ്ങനെ ഒരു ഫണ്ണി ക്വസ്റ്റ്യനോട് എന്നെ കൂടെ ചോദിക്കാം. ഇത് ഫണ്ണി ആയിരുന്നില്ല, ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സീരിയസ് ആയ ചോദ്യമായിരുന്നു. അല്ല, ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ കൂടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഫണ്ണി അല്ലായിരുന്നു. ഓക്കെ, മലയാളത്തിൽ ഒരു കാർട്ടൂൺ മൂവി വരികയാണെങ്കിൽ ഏത് കാർട്ടൂൺ ക്യാരക്ടർ ആയിരിക്കും ചൂസ് ചെയ്യുക? അത് തന്നെ സൂപ്പർമാൻ അല്ലേ. കാർട്ടൂൺ ക്യാരക്ടർ ആസ് ഇൻ ലൈക്ക്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കാർട്ടൂൺ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസ്നി ബേസ്ഡ് ആണോ? ഓക്കെ, അതന്നെ. യെസ്, ഐ തിങ്ക് എനിക്ക് ഇഷ്ടമുള്ളത് കുറേ ഉണ്ട്. ഐ തിങ്ക് ജോണി ബ്രാവോ എന്ന് പറയൊരു ക്യാരക്ടർ ഉണ്ട്. പോപ്പുലർ ആണ്, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. വേറൊരു ഇന്റർവ്യൂ കണ്ടപ്പം എനിക്ക് തോന്നിയൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു അഹമ്മദാബാദ് എന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. മീൻസ് അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പേഴ്സൺ ആയിരിക്കും, നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഉണ്ണിമോഹനാണ് എന്ന് അതിൽ പറയുന്നത് കേട്ടു. എന്താണ് അതിന്റെ ബിഹൈൻഡ്? ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ അവിടെയാണ്. എന്റെ ഫ്രണ്ട്സ് അവിടെ, എന്നെ ഓബ്വിയസ്ലി എന്നെ അവിടെ ആരും അങ്ങനെ ഒരു സോ കോൾഡ് സിനിമ നടൻ താരം ആ രീതിയിലല്ല എന്നോടുള്ള സമീപനം. ഐ ആൻഡ് എല്ലാവരും കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പം ഇവിടെ ആക്ച്വലി എനിക്കങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നും ചൈൽഡ്ഹുഡ് മെമ്മറി ഒന്നുമില്ല. സോ ഐ ഗോ ദർ, എനിക്ക് ദർ സോ മെനി തിങ്സ് എനിക്ക് റിലേറ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ ഈ മൊത്തത്തിൽ ഈ സിനിമ എന്നൊരു ഫിക്ഷണൽ വേൾഡിൽ നിന്ന് ഞാൻ റിയൽ വേൾഡിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നാറ്. ആൻഡ് ക്രിക്കറ്റ് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഒരു ഡിഫറെൻ്റ്. ഇവിടെ ഞാൻ കുറച്ചും കൂടി സോർട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടോ കൂടെ കൊണ്ടുപോകാൻ? കുറേ പേരുണ്ട് ഇവിടുന്ന്. ഓബ്വിയസ്ലി എൻ്റെ കൂടെ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ ഗുഡ് ടൈം ആക്ച്വലി, ബിക്കോസ് എനിക്ക് കുറച്ചും കൂടി എൻ്റെ കൺട്രോളിലുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് എന്താ പറയുക, സിനിമകളിലൂടെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. സോ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോകാം. ഇപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഞങ്ങൾ എൻ്റെ ടീം ക്രിക്കറ്റ് സോറി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോവാണെങ്കിലും ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സംഭവമാണെങ്കിൽ ഞാൻ ഇറങ്ങി കളിക്കാറുണ്ട്. പക്ഷേ 5 ബോളുകൾക്കപ്പുറം എനിക്ക് ക്രിക്കറ്റ് എന്ന ഗെയിം എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ വരും, ആൻഡ് ഐ കനോട്ട് സേ നോ ടു ദം. അവർക്ക് ഫോട്ടോ എടുക്കണം, അവർക്ക് എൻ്റെ വിശേഷങ്ങൾ അറിയണം. അപ്പോൾ ഈ ഞാൻ എന്തിനാണ് വണ്ടി നിർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാനാണ്. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ചില കുറേ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാനിപ്പോൾ ഗുജറാത്തിൽ വരികയാണെങ്കിൽ ഐ വോണ്ട് ബി ടോക്കിംഗ് ടു യു ലൈക്ക് ദിസ്. മനസ്സിലായോ? സോ കാർസ് ആൻഡ് ബൈക്സ് ഒക്കെ ഭയങ്കര ക്രേസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഏതാ? ഞാൻ എല്ലാ ആൺകുട്ടികൾക്കും ഐ തിങ്ക് ബൈക്സ് ആൻഡ് കാർസ് ഇഷ്ടമായിരിക്കും. എന്റെ ഫേവറേറ്റ് വണ്ടി, എന്റെ ഫേവറേറ്റ് വണ്ടി ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല എന്ന് പറയാം. അങ്ങനെ ഒരു ഡ്രീം കാർ ഉണ്ടോ? ഓബ്വിയസ്ലി സോമൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആസ്റ്റൺ മാർട്ടിൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഇലക്ട്രിക്. ചിലോ നമ്മുടെ സ്വപ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും ഓരോ ആസ്റ്റൺ മാർട്ടിൻ മേടിക്കാൻ പറ്റണം. ഐ വിഷ്.
ആൻഡ് പിന്നെ കുറച്ച് മൂവി റിലേറ്റഡ് ആയിട്ട് ഇപ്പോ സമാന്തയുടെ ഒപ്പം ഒരു മൂവി ചെയ്തിരുന്നു. സോ ഹൗ വാസ് എക്സ്പീരിയൻസ്? ഈ മലയാളം ഇൻഡസ്ട്രി ആൻഡ് തെലുഗു ഇൻഡസ്ട്രി കുറച്ച് ഡിഫറെന്റ് അല്ലേ? സി വർക്കിംഗ് വൈസ് രണ്ടും സെയിം തന്നെയാണ്. ഇങ്ങനെ രണ്ടുപേരും സിനിമ എടുക്കുന്ന പ്രോസസ്സ് സെയിം തന്നെയാണ്. ഐ തിങ്ക് ക്യാൻവാസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ദേ ഹാവ് ടു ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അവരുടെ ബജറ്റിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അല്ല ഈക്വലി ഡിസിപ്ലിൻഡ് ആക്ച്വലി. അങ്ങനെ രണ്ടുപേരും ഡിസിപ്ലിൻഡ് ഒന്നുമില്ല. പക്ഷേ സമയത്തോടെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ പോപ്പുലർ ആക്ടേഴ്സ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല എക്സ്പീരിയൻസ്, പിന്നെ വെരി തറോലി പ്രൊഫഷണൽ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. മലയാള സിനിമ ഇൻഡസ്ട്രിയിലും തെലുങ്കിലും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. ജോഗ്രഫിക്കലി നമ്മൾ കുറച്ച് ചെറിയ സ്ഥലമായതുകൊണ്ട് വി ഹാവ് എ സർട്ടൻ ലിമിറ്റേഷൻ ഇൻ ടേംസ് ഓഫ് റിലീസ്. അല്ലെങ്കിൽ ഒരു ക്യാൻവാസ് കൊണ്ടുപോകണമെങ്കിലും നമ്മൾക്ക് ഒരു 100 തവണ ചിന്തിക്കണം. ദി ഹാവ് വർക്ക്ഡ് ഓൺ ദിയർ തിങ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനിമയാണ് നമ്മൾ കാണുന്നത്. അവിടെ കുറച്ചും കൂടി ലാർജർ ദെൻ ലൈഫ് സിനിമകൾ അവർ എക്സ്പ്ലോർ ചെയ്യും. സോ രണ്ടും നല്ലതാണ്, എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഐ ലൈക്ക് ബോത്ത് ആക്ച്വലി. ഐ ലൈക്ക് ബോത്ത്. എനിക്ക് മലയാളം ഭാവിയിൽ നമ്മൾ ഐ തിങ്ക് ഐ വുഡ് ലൈക്ക് ടു ഡു എ ഹിന്ദി ഫിലിം, ഓൾസോ ലൈക്ക് ടു ഡു എ ഇംഗ്ലീഷ് മൂവീസ്. അങ്ങനെ നമ്മൾ എന്തിനാണ് നമ്മുടെ ആഗ്രഹങ്ങൾ? വൈ വുഡ് സമ്മൻ വോണ്ട് ടു ഡ്രീം ലെസ് അല്ലേ? ഫിലിം ഫീൽഡിൽ വന്നിട്ട് ഇപ്പം ഏകദേശം 12 വർഷത്തോളം ആയില്ലേ? അന്നത്തെ ആ ഒരു സെൽഫും ഇന്നത്തെ സെൽഫും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? അന്ന് നിറയെ ഉണ്ടായിരുന്നില്ല, ഇന്ന് നിറയെ ഉണ്ട്. അത്രേ ഉള്ളൂ. അതർവൈസ് ഐ ഹാവ് നോട്ട് ചേഞ്ച്. ഐ ഹാവ് നോട്ട് ചേഞ്ച്. എൻ്റെ ആസ് എ പേഴ്സൺ മാറി? ഐ തിങ്ക് 0% ചേഞ്ച്. വ്യക്തിപരമായിട്ട് ലൈക്ക് വെരി പീപ്പിൾ വർ വെരി ക്ലോസ് ടു മീ. ഈ പറഞ്ഞ പോലെ അഹമ്മദാബാദ് എന്നൊരു, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ലൈക്ക് ഐ സ്പോക്ക് ടു നക്കുൽ ഓൾസോ മീറ്റിംഗ് ആഫ്റ്റർ 5 years. സോ എന്നിൽ വ്യക്തിപരമായിട്ട് അങ്ങനെ വലിയ മാറ്റങ്ങൾ എനിക്ക് തോന്നിയിട്ടില്ല. ഐ തിങ്ക് ഞാൻ ഡേ 1 സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമയം മുതൽ ഇപ്പോഴും എൻ്റെ എനിക്ക് സിനിമയോടുള്ള എൻ്റെ സമീപനം അങ്ങനെ തന്നെയാണ്. എൻ്റെ ജസ്റ്റ് ബിക്കോസ് ഐ ഹാവ് നോട്ട് അച്ചീവ്ഡ് വാട്ട് ഐ ഡ്രീംഡ് ഫോർ. ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നില്ല. മൈ ഡ്രീംസ് ആർ മച്ച് ബിഗർ. അപ്പോൾ അതിൻ്റെ ഒരു 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 സ്റ്റെപ്പാണ് ലൈക്ക് യു കംപ്ലീറ്റ് എ സർട്ടൻ പീരിയഡ്. സിനിമകൾ അഭിനയിച്ച് നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുക, ഇതൊക്കെ പ്രോസസ്സാണ്. ആൻഡ് ഐ തിങ്ക് ഞാനത് എൻജോയ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആൻഡ് നട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ദാറ്റ് എനിക്ക് എന്താ പറയുക, ഓക്കെ ഐ കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ഐ കുഡ് ഹാവ് ബീൻ സോ മച്ച് ബെറ്റർ. ഈ പഠിച്ചതെല്ലാം കുറച്ചും കൂടി നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് നോട്ട് കമ്മിറ്റഡ് ദാറ്റ് മിസ്റ്റേക്ക്. അങ്ങനത്തെ ചില റിയലൈസേഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഐ തിങ്ക് 0% ചേഞ്ച്. വന്ന മാറ്റങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു ഇമോഷണൽ ലെവലിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ, ഫിലോസഫിക്കൽ ലെവലിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. വിത്ത് ദാറ്റ് ഇസ് ഒബ്വിയസ്ലി വിത്ത് ഏജ് യു ഹാവ് ടു. ഒരു കോർ ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ നോർമൽ ഓഡീഷൻസ് ഇപ്പോൾ ഞാനിപ്പോൾ എനിക്കുണ്ടാകുന്ന ഏറ്റവും കിട്ടുന്ന കംപ്ലയിൻറ്റ് ദീസ് ഡേയ്സ് ചില സമയത്ത് നമ്മൾ ഫോൺ വി ആർ നോട്ട് ഏബിൾ ടു കണക്ട് എ മീറ്റിംഗ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാരുടെ ഇംപേഷ്യൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ഐ തിങ്ക് ഞാൻ എൻ്റെ 17 വയസ്സിൽ ഞാൻ ഗുജറാത്തിൽ നിന്ന് അഹമ്മദാബാദ് ടു തൃശ്ശൂരാണ് എൻ്റെ ടിക്കറ്റ് വരിക. സോ ദാറ്റ് ട്രാവൽ ഓഫ് 3 or 4 days ഓർ ഇവൻച്വലി 5 days, വണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ 5 ദിവസം, വെൻ ഐ യൂസ് ടു ട്രാവൽ ദാറ്റ് വാസ് ഫോർ ദാറ്റ് 1 particular മീറ്റിംഗ് വിച്ച് യൂസ് ടു ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ 5 ദിവസം ഞാൻ ട്രാവൽ ചെയ്തിട്ട് ഞാൻ തിരിച്ചിവിടെ വന്ന് മീറ്റിംഗ് ക്യാൻസലായി എന്ന് പറഞ്ഞ് ദറ്റ് സർട്ടൻ ഡയറക്ടർ പോകുമ്പോൾ അഗെയിൻ 5 days ഐ എം ഗോയിങ് ബാക്ക് ടു ഗുജറാത്ത്. അപ്പോൾ എൻ്റെ 11 ദിവസത്തെ ലീവ് വിച്ച് ഐ ഗെറ്റ് ആഫ്റ്റർ, ഞാൻ ഈ സമയത്ത് ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. സോ ഒരു മാസം ജോലി ചെയ്യുമ്പോൾ എനിക്ക് 2.5 ദിവസത്തെ പെയ്ഡ് ലീവ് കിട്ടും. സോ ഐ യൂസ് ടു ഗെറ്റ് ദീസ് 2.5 days. അപ്പോൾ ഞാനങ്ങനെ 3-4 മാസങ്ങളിങ്ങനെ ലീവ് എടുക്കാതെ ഇത് സ്റ്റോ അക്യുമുലേറ്റ് ചെയ്ത് ദെൻ ഐ കം, സോ ദാറ്റ് എൻ്റെ സാലറി കട്ടാവാതെ എനിക്ക് പോയി വരാം. ഈ 11 ദിവസം ഒരു മീറ്റിംഗ് ക്യാൻസലായി കഴിഞ്ഞാൽ മിസ് ഇങ്ങനെ പോവും. സോ ഞാനതൊന്നും മറന്നിട്ടില്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ചൊരു 10 മിനിറ്റ് ആരോ ലേറ്റായി അല്ലെങ്കിൽ 2 ദിവസം കണ്ടില്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ സ്ട്രഗിൾ സ്റ്റോറിയൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഐ ഫീൽ ഓക്കെ, ദിസ് ഇസ് ഓക്കെ, ദിസ് ഇസ് ഓബ്വിയസ്. ആൻഡ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഐ എം മോർ എന്താ പറയുക, ബ്ലെസ്ഡ്. ഈ ഇത്രയൊക്കെ സംഭവിച്ചല്ലോ. ആൻഡ് ഇപ്പോഴാണ് നമ്മൾ സിനിമയൊക്കെ ഒന്ന് ഓക്കെ
സിനിമ ഇങ്ങനെയാണല്ലേ എന്നൊരു ഒരു തോന്നൽ എനിക്ക് വരുന്നത്. ഐ എം സ്റ്റിൽ ലേണിംഗ് ബിക്കോസ് രണ്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു, സിനിമകൾ അഭിനയിച്ചു. ഇത് എൻ്റെ ഗെയിം പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇത് ഞാൻ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യുമല്ലോ. സോ ടു ബിക്കം എ പ്രൊഡ്യൂസർ വാസ് നെവർ മൈ തിങ്. അല്ലെങ്കിൽ ഒരു തെലുങ്ക് സിനിമ ചെയ്യണം, ഇന്ന ആക്ടറിനൊപ്പം ചെയ്യുന്നത്, ഇത് ഇതൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഒരു വലിയ സംഭവമായിട്ട് ആണെങ്കിലും എൻ്റെ ഒരു നമ്മുടെ ഒരു പിക്ചർ ഉണ്ടാവുമല്ലോ, ലൈക്ക് എൻ്റെ ലൈഫിൽ ഇതൊക്കെ ആയിരിക്കണം. അതിൽ പെടാത്ത ചില കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ് ദി ബെസ്റ്റ് പാർട്ട്. ബിക്കോസ് ഇമാജിൻ ഒരു 30-35 യു അച്ചീവ് വാട്ട് എവർ യു വോണ്ടഡ്, പിന്നെന്ത് ചെയ്യുന്നൊരു സംഭവം ഇല്ലേ. ഇപ്പോൾ അടുത്ത വർഷം ഞാൻ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഞാൻ സിനിമ വിട്ടുകളയും. ബിക്കോസ് എന്തേ സിനിമ ഹൈ അല്ല, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണ്ടത് നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ. സോ അത് അത് അടുത്ത വർഷം ഞാൻ വിചാരിച്ച കാര്യം അടുത്ത വർഷം നടത്തു കഴിഞ്ഞാൽ പിന്നെ ദർ വിൽ ബി എൻ ഏർലി റിട്ടയർമെൻറ്റ്, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും. ബട്ട് ഡ്രീംസ് ആർ റിയലി ബിഗ്, അത് വിൽ ടേക്ക് ടൈം, ബട്ട് അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. യാ ദാറ്റ് വേ. ലാലിയുടെ മമ്മൂക്കൊക്കെ ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഉണ്ണിച്ചേട്ടൻ എന്നൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അവരിൽ നിന്നും ഉണ്ണിച്ചേട്ടനുണ്ടായ യുണീക്ക് എക്സ്പീരിയൻസസ്, ഇതുവരെ ഷെയർ ചെയ്യാത്ത എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവരെ എന്താണ് ഉണ്ണിച്ചേട്ടനെ ഇൻസ്പയർ ചെയ്തത്, അവരായിട്ടുള്ളൊരു ആക്ടിങ് ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എൻ ആക്ടർ എന്താണ് ഇൻസ്പയർ ചെയ്തത്? പ്രൊഫഷണലി ഞാൻ എപ്പോഴും അവരെ പെർഫോം ചെയ്യുമ്പോൾ ഒരു നമ്മുടെ ഒരു 10 ഇപ്പോൾ ഞാനൊരു ഓൾമോസ്റ്റ് 30 മൂവീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു 700 മൂവീസ് ചെയ്തിട്ടുണ്ട്. സോ വിൽ ഗോ ഫോർ ഇപ്പോൾ 300 മൂവീസ് ചെയ്തിട്ട് ഇനിയൊരു സിനിമ ചെയ്യാനുള്ള ഡ്രൈവ് എന്താണെന്നാണ് ഞാൻ ചിന്തിക്കാറ്. ലൈക്ക് ഓക്കെ, വൺ മോർ മൂവി, അത് എങ്ങനെയായിരിക്കും ഇവർ, ഇവരുടെ തിങ്കിങ് പ്രോസസ്സ് എന്താണ്, ഏത് പോയിൻറ്റിലാണ് ഒരു ക്യാരക്ടറിൽ ഇവർ എക്സൈറ്റഡ് ആവുക. ബിക്കോസ് ഒബ്വിയസ്ലി എല്ലാ സിനിമകളും ഒരു എക്സൈറ്റ്മെൻറ്റ് തരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ടു ഗോ ബാക്ക് ടു ഷൂട്ട്, ബിക്കോസ് വിത്ത് എവറി ഇയർ ദി ഗ്രോയിങ്, അപ്പോൾ ഫിസിക്കലി മെൻ്റലി ഓൾസോ അവരുടെ ഒരു ഏജിങ് പ്രോസസ്സ് ഉണ്ട്. സോ ഈ ടൈമിലും എങ്ങനെയാണ് ഇവർ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബിക്കോസ് എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ തന്നെ സംടൈംസ് യു തിങ്ക് ഓ ദിസ് ടു ഹെക്ടിക് എന്നൊക്കെ ചിന്തിച്ച് പോകാറുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു ഡ്രൈവ്. സോ അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ വന്ന ഈ ലെജൻസിനെ കാണുമ്പോൾ ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ് ഐ ക്യാൻ അറ്റ്ലീസ്റ്റ് ട്രൈ, ദാറ്റ്സ് മൈ ടേക്ക് അവേ. അതർവൈസ് ഞാൻ അഭിനയത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ കരിയറിനെ എങ്ങനെ ബിൽഡ് ചെയ്തു, അവരുടെ ജേർണി, അവരുടെ ലൈഫ്, ഐ വിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദം ആൻഡ് സേ ഗെറ്റ് ഇൻസ്പയർഡ്. പോസിറ്റിവിറ്റിയാണ് ഇവരെ ഞാൻ കാണുന്നത്. മറ്റു കാര്യങ്ങളൊന്നും അധികം ഞാൻ ആക്ച്വലി കണ്ട് സിനിമ അഭിനയമൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഐ വിൽ ജസ്റ്റ് നിങ്ങളെ പോലെ തന്നെ ഞാനും കണ്ടിട്ട് വാവ് ആവാന്നല്ലാതെ ഐ കനോട്ട്. ബിക്കോസ് എൻ്റെ ഒരു ഞാനൊരു സെൽഫ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. ബിക്കോസ് ഉണ്ണി മുകുന്ദൻ എന്നൊരു വ്യക്തി ബിൽഡ് ചെയ്ത ചില സംഭവങ്ങൾ, അതിലൂടെ ഐ തിങ്ക് ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ ആൻഡ് എന്നിലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ആൻഡ് ഇഫ് യു ക്യാൻ ടെൽ ഓക്കെ ഉണ്ണി ദിസ് ഇസ് ഗുഡ് ദിസ് ബാഡ് എന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഐ ബി ഹാപ്പി. ഇതിൽ നിന്ന് ഞാൻ ആകെ ജസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ ലെവലാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും രാവിലെ എനിക്ക് ഒരു ജോലിക്ക് പോകുമ്പോൾ 300-400 ക്യാരക്ടർ ചെയ്തിട്ട്, ഓൾറെഡി നമുക്ക് തന്നെ കുറച്ച് സിനിമകൾ ചെയ്തിട്ട് യു ഫീൽ സംടൈംസ് ഈ ഫേക്ക് ഇമോഷൻസ് ഇട്ടിട്ടിട്ട് യു ഫീൽ ട്രബിൾഡ് സംടൈംസ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ചില സമയത്ത്, ചില സിനിമകൾ ചെയ്തിട്ട് എനിക്ക് ക്ലിൻ്റ് ചെയ്തപ്പോൾ അങ്ങനെ തോന്നിയിട്ടായിരുന്നു. വെരി ആ കുട്ടിയുടെ ലൈഫ് കേട്ട് മനസ്സിലാക്കി വന്നപ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ, അത് അങ്ങനെയൊക്കെ സംഭവിച്ചുള്ളൂ എന്നാണ്. പിന്നെ ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ മേപ്പടിയാൻ്റെ ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് വെരി സ്ട്രെസ്ഫുൾ. അപ്പോൾ അത് ഫേക്ക് ആണെങ്കിലും സംടൈംസ് യു ഗെറ്റ് സോ ഇൻവോൾവ് ദാറ്റ് യു ഫീൽ ദാറ്റ് ഓ ബട്ട് ഐ ട്രൈ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. എനിക്കത് അവിടെ നിന്ന് ആ ക്യാരക്ടർ എന്നിലേക്ക് കയറി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന. സോ ഐ ട്രൈ ടു. അപ്പോൾ ഇത് കുറച്ച് സിനിമകളുടെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. സോ ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് അവർക്കും അങ്ങനെ ഒരു പോയിന്റിൽ തോന്നി കാണും, ഇല്ലെങ്കിലും വാട്ട് ഈസ് ദ ഡ്രൈവ്. അപ്പോൾ ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ് നമുക്കും ഒരു ശ്രമം നടത്താമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അവരിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു പോസിറ്റീവ്, ലൈക്ക് ദേ ആർ ഇൻസ്പയറിങ് അസ്. അപ്പോൾ അതുപോലെ കുറേ ആക്ടേഴ്സ് ഉണ്ട് വിച്ച് ഐ ജെനുവിനി ലൈക്ക് ആൻഡ് എനിക്ക് ലൈക്ക് അവരെ പോലെയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കുന്നു തോന്നാറുണ്ട്. ഡിസാർട്ടൻത്തുള്ളൂ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എന്നെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷകളാണ്. ഞാൻ വല്ല ഭയങ്കര എന്തൊക്കെ ചെയ്യേണ്ട ആളാണ്.